हाय फ्रेंड्स जेपी उन्निकुलम यूट्यूब चानल वीडूम हार्दवे स्वागत और चिंत इन रे वीडूम पक वे और अम्म तगोपम साधन वांगानुर कड़ी साधन वांगी मगमो इंगे पर अम्मी वेगम अलग या ओडिपू कम आड़ निरवधि आकर्षण पावकളും മറ്റ് കളിക്കോപ്പുകളും വെച്ചിരുന്നു. അമ്മ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ താൻ ആ പാവകളുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവ കയ്യിൽ എടുക്കുമെന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നു. ടെംപ്റ്റേഷൻ പ്രലോഭനങ്ങൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ടെംപ്റ്റേഷനെ കുറിച്ച് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ടെംപ്റ്റേഷൻ ഈസ് നോട്ട് എ സിൻ ബട്ട് Yielding to temptation is a sin എന്ന് പറയാറുണ്ട്. പറഞ്ഞാൽ പ്രലോഭനം അതിൽ തന്നെ ഒരു പാപമാകുന്നില്ല, പക്ഷേ അതിന് വശമതരായി തീരുന്നത് പാപത്തിലേക്ക് നയിക്കപ്പെടാൻ തെറ്റിലേക്ക് കടന്നു പോകുവാൻ കാരണമായി തീരാറുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. പല കാര്യങ്ങളോടും നമുക്ക് താല്പര്യം തോന്നാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ താല്പര്യം തോന്നാറുമുണ്ട്. എന്നാൽ അമിതമായ താല്പര്യം ഏത് വിഷയത്തിൽ നമുക്കുണ്ടാകുന്നോ അതിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. അത് നാം തന്നെ സ്വയം വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് സാധിക്കുകയില്ല. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഗാന്ധിജി ചില വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജിയെ ഒരു സ്ത്രീ സമീപിച്ചു. ആ സ്ത്രീ ഗാന്ധിജിയെ സമീപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ കുട്ടി ധാരാളമായി പഞ്ചസാര കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ആ സ്വഭാവം ആ കുട്ടിയിൽ നിന്ന് മാറ്റുവാനുള്ള നിർദ്ദേശം തേടിയാണ് ഗാന്ധിജിയുടെ അടുത്ത് വന്നത്. ഗാന്ധിജിയുടെ അടുക്കൽ ആ സ്ത്രീ വന്ന ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമേ അദ്ദേഹം ആ കാര്യം ചെയ്തു കൊടുത്തില്ല, പിന്നീടൊരിക്കൽ വരാനാണ് പറഞ്ഞത്. പിന്നീട് ചില സമയങ്ങൾക്ക് ശേഷം ഇതുപോലെ അവർ കടന്നു ചെല്ലുകയും ആ കാര്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് തൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമേ ഗാന്ധിജി അത് നിരസിച്ചു വിട്ടത്, അങ്ങനെ പറയാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ഗാന്ധിജിക്കും ഈ പഞ്ചസാര ഇതുപോലെ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അങ്ങനെ ഒരു നിർദ്ദേശം ആ സമയത്ത് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹം പൂർണ്ണമായി ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ഈ പറയുന്ന ടെംപ്റ്റേഷൻസ് ആരുടെ ജീവിതത്തിൽ എപ്പം വേണമെങ്കിലും സംഭവിക്കാം. അതുപോലെ തന്നെ ഉപദേശങ്ങൾ തേടുന്ന ആളുകളുണ്ട്, പലരിലോ പലരോട് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ചുള്ളവർക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാനായിട്ട് അവർക്ക് സാധ്യമല്ല, കാരണം അവരും അത്തരത്തിലുള്ള സമാനമായ മറ്റ് പ്രശ്നങ്ങളിലൂടെ പോകുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അതിന് ഉത്തരം പറയാനായിട്ട് കഴിയാത്തത്. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം അതിനുള്ള സൊല്യൂഷൻ പറയുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ സാധാരണമായി കണ്ടുവരുന്നൊരു കാര്യമാണ്. ഈ കുട്ടി പറഞ്ഞത് കേട്ടോ, ഞാൻ ഏത് സമയവും ആ പാവക്കുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടാം, അതുകൊണ്ട് എന്നെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് അമ്മയോട് പറയുകയാണ്. അപ്പോൾ നിയന്ത്രണം സ്വന്തം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായം തേടുന്നത്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള അമിതമായ താല്പര്യങ്ങളുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാതെ ഇരിക്കുക, വളരെ ശ്രദ്ധയും കരുതലുമുള്ളവരായിട്ട് ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുള്ള പ്രയാണത്തിൽ ഈ പറഞ്ഞതുപോലെ വഴുതി പോകുവാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ച് നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. അത് സാധിക്കുക തന്നെ ചെയ്യും, അത് നമ്മുടെ നിരന്തരമായ ശ്രമത്താൽ സാധിക്കാത്തൊരു കാര്യവുമില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.